ഹലോ എവ്രി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്ന വിഷയമാണ് കരിക്കും ആന്റി ഹൈപ്പർടെൻസിവ് മരുന്നുകളും ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആന്റി ഹൈപ്പർടെൻസീവ്സ് എന്ന് വിളിക്കുന്നത് ോലും ലൊസാർട്ടനുമാണ് സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന ചില ആന്റി ഹൈപ്പർ ടെൻസീവുകൾക്ക് ഉദാഹരണങ്ങൾ ഇവ രക്തക്കുഴലുകളെ ഡയലേറ്റ് ചെയ്യുകയും മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചുമാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഉയർന്ന രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു ഇനി നമുക്ക് കരിക്ക് എങ്ങനെയാണ് ഈ മരുന്നുകളെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം കരിക്കിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിരിക്കുന്നു ഈ പൊട്ടാഷ്യം രക്തക്കുഴലുകളെ നന്നായി ഡയലേറ്റ് ചെയ്യുന്നു ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെ കുറയ്ക്കുകയും തലകറക്കത്തിനും ക്ഷീണത്തിനും കാരണമാകുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി ആൻറ്റി ഹൈപ്പർടെൻസീവ്സ് കഴിക്കുന്നവരാണെങ്കിൽ കരിക്കു കുടിക്കുമ്പോൾ അത് അമിതമായി രക്തക്കുഴലുകൾ ഡയലേറ്റാകുവാനും അതുവഴി രക്തസമ്മർദ്ദം അമിതമായി കുറയുവാനും കാരണമാകുന്നു അതുകൊണ്ട് ആൻ്റി ആന്റിഹൈപ്പർടെസി മരുന്നുകൾ കഴിച്ചതിന് ഒരു അഞ്ച് മുതൽ ആറ് മണിക്കൂറുകൾക്ക് ശേഷം മാത്രം കരിക്കു കുടിക്കുവാൻ ശ്രമിക്കുക വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള ഫുഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഡോക്ടർ ഫാർമ ദോസ്റ്റ് പുതിയൊരു വീഡിയോയുമായി അടുത്ത തിങ്കളാഴ്ച കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ സ്റ്റേ ട്യൂ